കണ്ണൂരിന്റെ കേശ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ ഇനി ലാക് പെർമനന്റ് ഹെയർ എക്സ്റ്റൻഷൻ ഓപ്പോസിറ്റ് കവിത തിയേറ്റർ എസ് എൻ പാർക്ക് റോഡ് കണ്ണൂർ ഫോൺ 8129912550 കണ്ണൂർ ജില്ലയിലെ 5 തദ്ദേശ വാർഡുകളിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കണ്ണൂർ കോർപ്പറേഷൻ ഡിവിഷൻ 10 കക്കാട് സർക്കാർ ജോലി ലഭിച്ചതിനെ തുടർന്ന് യുഡിഎഫ് കൌൺസിലറായിരുന്ന മുസ്ലിം ലീഗിലെ വിപി അഫ്സീല രാജിവെച്ച ഒഴിവിലേക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 467 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു കഴിഞ്ഞ തവണ അഫ്സീല ജയിച്ചത്. ഇവിടെ നിലവിലെ കക്ഷിനില ആകെ 55 സീറ്റിൽ യുഡിഎഫ് 35, അതിൽ കോൺഗ്രസ് 21, മുസ്ലിം ലീഗ് 14 എന്നിങ്ങനെയും എൽഡിഎഫ് 19, അതിൽ സിപിഎം 17, സിപിഐ 2 കൂടാതെ ബിജെപി 1 എന്നിങ്ങനെയുമാണ്. ആകെ 3666 വോട്ടർമാരാണ് ഈ ഡിവിഷനിലുള്ളത്. ഇത്തവണ മുസ്ലിം ലീഗിന്റെ പി കൌലത്ത്, സിപിഎം സ്വതന്ത്ര സ്ഥാനാർത്ഥി കെ പി ഷംനത്ത്, ബിജെപിയുടെ എൻ വി ഹരിപ്രിയ എന്നിവരാണ് മത്സരരംഗത്തുള്ളത്. യുഡിഎഫിനായി ലീഗാണ് കളത്തിലുള്ളത്. കോർപ്പറേഷൻ രൂപീകരിച്ചത് മുതൽ നടന്ന 2 തെരഞ്ഞെടുപ്പുകളിലും ലീഗ് ഈ സീറ്റ് ഭദ്രമായി തന്നെ സൂക്ഷിക്കുന്നുണ്ട്. സിറ്റിംഗ് സീറ്റ് നിലനിർത്തുകയെന്ന ഉത്തരവാദിത്വമാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി പി കൌലത്തിന് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം. നിലവിൽ പ്രതികൂല സാഹചര്യം ഇല്ലാത്തതിനാൽ വിജയപ്രതീക്ഷയിലാണെന്ന് യുഡിഎഫ് സ്ഥാനാർത്ഥി പി കൌലത്ത് പറഞ്ഞു. പ്രചരണക്കാരൻ യുഡിഎഫ് ഒറ്റക്കെട്ടായിട്ട് നല്ല മുമ്പൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും ഈ ഇലക്ഷനിൽ നമ്മുടെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ 456 അങ്ങനെ വോട്ടാണ് ഉണ്ടായിരുന്നത്. അത് ഇത്തവണ വർദ്ധിപ്പിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസമുണ്ട്. അതേസമയം ഒരു മാറ്റം കക്കാട് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും കഴിഞ്ഞ തവണ യുഡിഎഫിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിഞ്ഞെന്നും ഇത്തവണ വിജയപ്രതീക്ഷ ഉണ്ടെന്നും സിപിഎം സ്വതന്ത്ര സ്ഥാനാർത്ഥി കെ പി ഷംനത്ത് പറയുന്നു. ഇപ്രാവശ്യം നമുക്ക് നോക്കാം, ജനങ്ങളെല്ലാവരും എനിക്ക് പോസിറ്റീവായിട്ടാണ് ഇത് തന്നത്. അപ്പം അവന്ന് വോട്ടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ജയിക്കും. മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് അവർ, അപ്പോൾ മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ജയിക്കും. എന്നാൽ യുഡിഎഫിനും എൽഡിഎഫിനും എതിരായി മോദി സർക്കാരിന്റെ നയങ്ങൾക്ക് പിന്തുണ നൽകി പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ബിജെപി ലക്ഷ്യമിടുന്നുണ്ടെന്നും അത് മനസ്സിലാക്കി ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നും ബിജെപി സ്ഥാനാർത്ഥി എൻ വി ഹരിപ്രിയ പറയുന്നു. ജനങ്ങളിപ്പോൾ നമ്മൾ പല പദ്ധതികളും അറിയാത്ത കുറെ സ്ഥലങ്ങളുണ്ട്. അപ്പം എൻ്റെ ഒരു വർക്കോട് കൂടിയിട്ട് കുറച്ച് സ്ഥലങ്ങളിൽ അത് അറിയാനുള്ളൊരു വഴി ഉണ്ടായിട്ടുമുണ്ട്. അപ്പം അതൊന്ന് ചെറിയൊരു എന്തായാലും മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എൽഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ഇറക്കിയുള്ള പരീക്ഷണം തുടരുകയാണ്. കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥി കെ പി ഷംനത്ത് തന്നെയാണ് ഇപ്രാവശ്യം കളത്തിലുള്ളത്. യുഡിഎഫിന് 2015 ലഭിച്ച ഭൂരിപക്ഷത്തിൽ നിന്ന് 100 വോട്ടുകൾ കുറയ്ക്കാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഷംനത്തിന് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുണ്ടായിരുന്ന എസ് ടി പി ഐ ഉപതെരഞ്ഞെടുപ്പിൽ കളത്തിലില്ലാത്തതിനാൽ ആ വോട്ട് ആർക്ക് ലഭിക്കുമെന്നത് പ്രവചനാതീതമാണ്. എന്നാൽ വിജയത്തിൽ നിർണായകമാകാനുള്ള വോട്ട് എസ് ടി പി ഐക്ക് ഇല്ലെന്നാണ് കണക്കുകൾ പറയുന്നത്. 129 വോട്ടുകളാണ് കഴിഞ്ഞ തവണ എസ് ടി പി ഐക്ക് ലഭിച്ചത്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ് സമയം. നിലവിൽ 47% പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞു. കണ്ണൂർ കോർപ്പറേഷൻ ഡിവിഷൻ 10 കക്കാട്, പയ്യന്നൂർ നഗരസഭ വാർഡ് 7 മുതിയലം, കുറുമാത്തൂർ പഞ്ചായത്ത് വാർഡ് 7 പുല്ലാഞ്ഞിയോട്, മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് വാർഡ് 6 തെക്കേ കുന്നമ്പ്രം, മാങ്ങാട്ടിടം പഞ്ചായത്ത് വാർഡ് 5 നീർവേലി എന്നിവിടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ. കാർ കഴുകാൻ നിങ്ങൾക്ക് സമയം കിട്ടാറില്ലേ? എങ്കിലിനി നിങ്ങൾ വീട്ടിലോ ഓഫീസിലോ എവിടെയുമാകട്ടെ, കാർ വാഷുമായി ഓട്ടോ കെയർ സെന്റർ നിങ്ങളുടെ അരികിലെത്തും. അത്യാധുനിക ടെക്നോളജിയിലൂടെ വളരെ എളുപ്പത്തിൽ ആവി ഉപയോഗിച്ച് കുറഞ്ഞ ചിലവിലും സമയത്തിലും ജലം പാഴാക്കാതെ സമർത്ഥരായ ജീവനക്കാർ ഉത്തരവാദിത്വത്തോടെ വാഹനങ്ങൾ വാഷ് ചെയ്തു കൊടുക്കുന്നു. വാട്ടർ വാഷ്, അണ്ടർബോഡി വാഷ്, ഫോം വാഷ്, സ്റ്റീം വാഷ്, പോളിഷിംഗ്, വീൽ ക്ലീനിംഗ്, ഇന്റീരിയർ ക്ലീനിംഗ്, സാനിറ്റൈസിംഗ്, റൂഫ് ക്ലീനിംഗ് തുടങ്ങിയ സേവനങ്ങളും ഓട്ടോ കെയർ സെന്ററിന്റെ പ്രത്യേകതയാണ്. കണ്ണൂരിൽ നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സർവീസ് ചാർജിന് പുറമെ എക്സ്ട്രാ ചാർജുകൾ ഒന്നുമില്ലാതെ നിങ്ങളുടെ വീടുകളിൽ വന്ന് വാഹനങ്ങൾ വാഷ് ചെയ്യും. കൂടാതെ ഇരുചക്ര വാഹനങ്ങളുടെ സർവീസും റിപ്പയറും മികച്ച രീതിയിൽ മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുന്നു. ഓട്ടോ കെയർ സെന്റർ വലിയ വളപ്പുകാവിന് സമീപം, കാൽടെക്സ് കണ്ണൂർ. ഫോൺ 9544222355.